എഫ് എ സിയിലെ ജനങ്ങൾ ദൈവകൃപയുടെ വ്യവസ്ഥയുടെ കീഴിലാണ് എന്നവൻ വിവരിച്ചതേയുള്ളൂ അവർ ആ വ്യവസ്ഥയുടെ കീഴിലാണ് ജീവിക്കുന്നത് അത് പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ടും മൂന്നും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ വിനയം എന്നാൽ താഴ്ത്തിക്കൊണ്ടു ഒരു മനസ്സ് എന്നാണ് അർത്ഥം താൻ പ്രസംഗിച്ചത് അതുപോലെ പ്രാവർത്തികമാക്കിയ ഒരുവനായിരുന്നു പൗലോസ് അഹങ്കാരത്തിൻ്റെ എതിരാണല്ലോ വിനയം നമുക്കിന്ന് എത്രയേറെ ആവശ്യമുള്ളൊരു സ്വഭാവവിശേഷതയാണ് വിനയം തന്നെത്താൻ ചെറുതാണെന്ന് വിചാരിക്കുന്നത് വിനയമല്ല കേട്ടോ ആറടി പൊക്കമുള്ള മനുഷ്യൻ നാലടിയായി കുനിഞ്ഞ് നടക്കുന്നതല്ല വിനയം വേഷവിധാനത്തിൽ വിനയമുള്ളവരാകുന്നു എന്ന് കാണിക്കുവാനും പാടുപെടുന്നവരുണ്ട് എന്നാൽ ഈ പറഞ്ഞതെല്ലാം വിനയത്തിൻ്റെ വേഷത്തിലുള്ള നികളമാണ് ഓർക്കണം നമ്മുടെ ഒന്നുമില്ലായ്മയെപ്പറ്റിയുള്ള അവബോധമാണ് വിനയം വിനയമുള്ളവർക്ക് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരൻ നിന്നുവാൻ കഴിയൂ നമ്മെ നാം ആയിരിക്കുന്നതിനേക്കാൾ താണതായി മറ്റുള്ളവർ കണക്കാക്കിയാൽ പരാതി പറയാതിരിക്കുകയും പരിഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് സാക്ഷാൽ വിനയലക്ഷണം പലപ്പോഴും നാം സകലക്ഷമയും നഷ്ടപ്പെട്ടവരായി പ്രതികരിക്കുന്നത് മറ്റുള്ളവർ നമ്മെ വേണ്ടതുപോലെ ഗൗനിച്ചില്ല എന്ന് തോന്നുമ്പോഴല്ലേ നമ്മുടെ നിർബന്ധം കൊണ്ട് അങ്ങനെ ആരെങ്കിലും നമ്മെ ആദരിച്ചാൽ അതിലെന്താണൊരു രസം നമ്മുടെ ഇടയിൽ ഇന്ന് ബുദ്ധി രാക്ഷസന്മാർ ദൈവചനം പ്രസംഗിക്കുവാനായി ധാരാളമുണ്ട് എന്നാൽ വിനയത്തോട് ദൈവവചനം പ്രസംഗിക്കുന്നവരെയാണ് ഇന്നാവശ്യം വളരെ അറിയാമെന്ന ചിന്തയിൽ ഒരു കുഴപ്പവും ഇല്ലാത്തത് വിളമ്പി അഹങ്കാരത്തോടെ ഒരു വലിയ വിഭാഗമുണ്ടെന്ന് എല്ലാ ക്രിസ്തീയ സ്വഭാവവിശേഷതകളുടെയും മുൻപിൽ നിൽക്കുന്നതാണ് ഈ വിനയം ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊഴുവിനെന്ന് ഫിലിപ്പിയർ രണ്ടിൻ്റെ മൂന്നിൽ നാം വായിക്കുന്നു വിനയം നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവമാണ് അവൻ പറഞ്ഞത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ ദൈവമക്കളെന്ന് പറയുന്ന അനേകർക്കും ഇന്ന് തങ്ങളുടെ വംശത്തിൻ്റെ കാര്യത്തിൽ നികളവും ദേശത്തിൻ്റെ കാര്യത്തിൽ നികളവും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ അഹങ്കാരവും അല്ല തങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നതിൽ പോലും അഹങ്കരിക്കുന്ന മനോഭാവം കൃപയാൽ രക്ഷിക്കപ്പെട്ടതിൽ പോലുമുള്ള നികളം വിനയത്തോടെ നാം നടക്കേണ്ടത് ഇന്ന് എത്രമാത്രം ഒരു കാര്യമാകുന്നു നമുക്ക് വരം ലഭിച്ചിട്ടില്ലാത്ത എത്രയെത്ര കാര്യങ്ങൾ ചെയ്യുവാൻ നാം ഇടിച്ചു കയറി ചെല്ലുന്നുണ്ട് അത് മറ്റുള്ളവരെ മുഷിപ്പിക്കുന്നു എന്നോ അവർക്ക് നാം തലവേദനയാകുന്നു എന്നോ ചിന്തിക്കാറില്ല എന്നതാണ് സത്യം നാലാളെ കൂട്ടുവാൻ എനിക്കില്ലാത്ത വരമുണ്ടെന്ന് പരസ്യം ചെയ്ത് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ അഹങ്കാരത്തിൽ നിന്നുമാണ് ഏതായാലും അങ്ങനെയുള്ളതിനെ വിനയമെന്ന് പറയുവാൻ സാധ്യമല്ലല്ലോ പാടുവാൻ കഴിവില്ലാത്തവൻ പാടരുത് വേറെ വല്ല കഴിവുകളും ഉള്ളത് വിനിയോഗിക്കണം സഭയിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനായി ആളുകളെ കിട്ടുന്നില്ല എന്ന പരാതി വളരെ കേൾക്കാറുണ്ട് എന്നാൽ അതിൻ്റെ മറുവശം എന്തെന്നാൽ തങ്ങൾക്കില്ലാത്ത വരമുണ്ടെന്ന് കാണിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കൂടുതലും നാം വിനയത്തോടെ നടക്കേണ്ടവരാണ് ഇവിടെ നാം വായിക്കുന്നത് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും സൗമ്യത എന്നാൽ സാവധാനം പ്രവർത്തിക്കുന്ന എന്ന അർത്ഥമുണ്ട് എന്നാൽ അതിന് ബലഹീനത എന്നർത്ഥമില്ല ദൈവത്തിൻ്റെ നടത്തിപ്പുകളിൽ പെറു വെറുക്കാതെയും മനുഷ്യർ നിർദ്ദയമായി ഇടപെടുമ്പോൾ പ്രതികാരചിന്തയില്ലാതെ വർധിക്കുകയും ചെയ്യുന്നതാണ് സൗമ്യത സൗമ്യതയുടെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളാണ് തിരുവചനത്തിലുള്ളത് പഴയ നിയമത്തിൽ അത് മോശയും പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുമാകുന്നു ചില സമയത്ത് ആ വിലയിരുത്തൽ തെറ്റിപ്പോയില്ലേ എന്ന് താങ്കൾ ചിന്തിച്ചേക്കാം ആ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുന്നതായ മോശയെ തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ അവൻ്റെ രണ്ട് കൈകളിലും ഇരുന്ന കൽപ്പലകൾ രണ്ടും അവൻ എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു എന്നിട്ട് അവൻ അഹ്റോനോടും ഇസ്രായേൽ മക്കളോടും പറഞ്ഞ വിധം കേട്ടാൽ താങ്കൾ മോശയെ സൗമ്യതയുള്ളവൻ എന്ന് വിളിക്കുമോ എന്നാൽ ദൈവം അവനെ അങ്ങനെയാണ് വിളിച്ചത് ദേവാലയത്തിലേക്ക് ചെന്ന് പൊൻപാണ്ടിഭക്കാരെയും മറ്റ് കച്ചവടക്കാരെയും അടിച്ചു പുറത്താക്കിയ ക്രിസ്തുവിനെ താങ്കൾ സൗമ്യതയുള്ളവൻ എന്ന് പറയുമോ അതെ അവൻ അങ്ങനെ തന്നെയായിരുന്നു സൗമ്യതയ്ക്ക് ലോകം ഒരു നിർവചനം നൽകിയിട്ടുണ്ട് എന്നാൽ അതിന് ബലഹീനതയുമായി വളരെ സാമ്യമുണ്ട് അതിന് നൽകേണ്ട വില എന്തായിരുന്നാൽ തന്നെ ദൈവഹിതത്തിനായി നിന്ന് അത് ചെയ്യുവാനുള്ള മനസ്സിനെയാണ് ബൈബിളിൽ സൗമ്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവഹിതത്തിന് താങ്കളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് സൗമ്യത പിന്നെ വായിക്കുന്നു ദീർഘക്ഷമയോടും കൂടെ ദീർഘക്ഷമ എന്നാൽ ദീർഘ കോപം എന്നത്രേ കോപം ദീർഘിച്ചു നിൽക്കുമെന്നല്ല കോപിക്കുവാൻ വൈകും എന്നത്രേ നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങളിൽ കോപിക്കാതെ പ്രതികാരത്തിന് മുതിരാതെ സഹനശക്തി വെളിപ്പെടുത്തുന്നതാണ് ദീർഘക്ഷമ ഇത് ആത്മാവിൻ്റെ ഒരു വരമാണ് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ എടുത്തു ചാടി കോപിക്കരുതെന്ന് പിന്നെ പറയുന്ന സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്നേഹത്തിൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കുക എന്നാണ് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ കുലോസ്ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം പിന്നെ പറയുന്ന ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ നാം ഒന്നായി തീരണം എന്ന് കർത്താവായി യേശു പ്രാർത്ഥിച്ചു നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഒരു ശരീരത്തിലേക്ക് സ്നാനം കഴിപ്പിച്ചിരിക്കുന്നു യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു ഇരിക്കുന്നു ഒന്നുകുരന്തൊരു പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം പരിശുദ്ധാത്മാവ് അങ്ങനെ ഉണ്ടാക്കിയ ഐക്യത ഇപ്പോൾ വിശ്വാസികൾ സൂക്ഷിക്കേണ്ടതുണ്ട് ആ ഐക്യത ഉണ്ടാക്കുവാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടാക്കി അതിലൂടെ ഈ ഐക്യത നിർബന്ധപൂർവ്വം ഉണ്ടാക്കുവാനും സാധ്യമല്ല പരിശുദ്ധാത്മാവ് മാത്രമാണ് ആ ഐക്യത ഉണ്ടാക്കുന്നത് എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക എന്നതത്രേ ക്രിസ്തുവേശുവിലുള്ള ഓരോ യഥാർത്ഥ വിശ്വാസിയും ഒരു ശരീരത്തിൻ്റെ അവയവം ആകുന്നു നാം ക്രിസ്തുവിൽ ഒന്നാകുന്നു എന്ന് നാം ഗ്രഹിക്കേണ്ടതുണ്ട് എഫ് എസ് ലേഖനത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ ഒരു ദൈവവൈദലിൻ്റെ വിളിയെക്കുറിച്ച് പറഞ്ഞു തുടർന്നുള്ള മൂന്ന് അധ്യായങ്ങളിൽ വിളിക്ക് യോഗ്യമായി നടക്കണമെന്ന് പറയുന്നു ആ നടപ്പ് എങ്ങനെയായിരിക്കണമെന്നത്രേ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പൊലൂസ് പറഞ്ഞത് നമ്മുടെ നടപ്പ് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി ആയിരിക്കണം എന്നത്രേ അത് മാത്രമല്ല സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഐക്യം പാലിക്കുന്നതിന് സമാധാനം ആവശ്യമാണ് ആത്മാവിൻ്റെ ഐക്യം ഉണ്ടാക്കണമെന്നല്ല ഉള്ളത് കാത്തുകൊള്ളണമെന്നാണ് പറയുന്നത് യഹുദനും ജാതിയും തമ്മിൽ സ്വാഭാവിക വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരട് സമാധാനമാണ് സമാധാനം കെട്ടപ്പെട്ടിരിക്കുന്ന ചരട് സ്നേഹവും ശ്രമിക്കുക എന്നതിന് അത്യുത്സാഹം കഴിക്കുക എന്നാണ് അർത്ഥം എന്ത് വില കൊടുത്തും ഐക്യത നാം കാക്കേണ്ടവരാണ് ലോകം ദൈവമക്കളുടെ ഐക്യത മനസ്സിലാക്കി വേണം ദൈവസന്നിധിയിലേക്ക് വരേണ്ടത് തുടർന്ന് പൗലോസ് ആ ഏഴ് ഐക്യതകളെക്കുറിച്ച് പറയുന്നു എഫ് ഇസിലേനെ നാലാം അധ്യായത്തിൻ്റെ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഈ ഭാഗം നമുക്ക് നാളെ നോക്കാവുന്നതാണ് അതിനു മുൻപായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വ്യക്തികളായും സഭയായും കുടുംബമായും എത്രമാത്രം സമാധാനം കാത്തു കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ട് ഒന്ന് സ്വയപരിശോധന ചെയ്യാം എന്താ അത് തീർച്ചയായിട്ടും നമ്മെ അധികം പ്രയോജനമുള്ളവരായി നിൽക്കുവാൻ സഹായിക്കും പ്രാർത്ഥിക്കാം കർത്താവെ അവിടുത്തെ വചനത്തിലൂടെ വീണ്ടും ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായി സ്തോത്രം പലപ്പോഴും സമാധാനം നഷ്ടപ്പെട്ടവരായി ഞങ്ങൾ കഴിഞ്ഞുകൂടിയത് ജഡത്തിന് വിധേയപ്പെട്ട് ജീവിച്ചതാകുന്നു എന്ന് ഇന്ന് അവിടുത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചതിനായി സ്തോത്രം അവിടുത്തെ വചനമനുസരിച്ച് ജീവിപ്പാൻ തുടർന്ന് ഞങ്ങളെ സഹായിക്കണമെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ